ഭിന്നസംഖ്യകളുടെ കൂട്ടിൽ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് എ ബൈ ബി പ്ലസ് എ ബൈ ബി ഈക്വൽ ടു എ ബി പ്ലസ് ബി സി ബൈ ബി ഡി. ആദ്യമേ തന്നെ പറയാം, ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബൈയുടെ മുകളിൽ അംശവും അംശവും ഛേദവും എഴുതുന്നതാണെന്ന് അറിയാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇനി എങ്ങനെയാണ് ആ രണ്ട് സംഖ്യകൾ കൂട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഭിന്നസംഖ്യകൾ രണ്ടെണ്ണം കൂട്ടുമ്പോൾ അവയുടെ ഛേദം തുല്യമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെന്താ ചെയ്യേണ്ടത്? ഛേദം തുല്യമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഛേദം തുല്യമായ രണ്ട് സംഖ്യകൾ കൂട്ടി നോക്കുന്നതാണ്. 1/2 + 1/2. ഈ 1/2 + 1/2 കൂട്ടി കഴിഞ്ഞാൽ ഒന്നാണ് കിട്ടുക. അതായത് ½ + ½ കൂട്ടി കഴിഞ്ഞാൽ ഒന്നാണ് കിട്ടുക എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ഈ വിധത്തിൽ ഒന്ന് ചെയ്തു നോക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഛേദം തുല്യമാണെങ്കിൽ അംശം രണ്ടും കൂടി കൂട്ടി ബൈ ഛേദം എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2/2 നമുക്ക് ഒന്ന് കിട്ടി. നമ്മൾ സാധാരണ പറയുന്ന രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഛേദം വ്യത്യസ്തമാണെങ്കിൽ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് 1/3 + 2/5 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്. a/b + c/d = ad + bc/bd എന്ന് പറയുന്ന ഫോർമുല. അപ്പൊ അത് പ്രകാരം നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിയ 1/5 + 3/2 = 6/3/5 = 15. അപ്പോ 11/15 ഇങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത്. ഇനി കുറയ്ക്കുന്ന വിധങ്ങളും നമുക്ക് നോക്കാം. ചെയ്യാം 3/4 - 1/4. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഛേദം തുല്യമാണെങ്കിൽ അംശം നമ്മൾ ചെയ്താൽ മതി. അപ്പൊ 3/-1/4 = എന്ത് കിട്ടും? 2/4. ഈ 2/4 കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിച്ചെറുതാക്കണം. കാരണം ഇത് രണ്ടിലും പോകുന്ന പൊതുഗുണിതം അത് രണ്ടാണ്. അതുകൊണ്ട് 1/2. നമുക്കറിയാം മുക്കാലിൽ നിന്ന് കാല് പോയി കഴിഞ്ഞാൽ അരയാണ് കിട്ടുള്ളത്, അര കിട്ടിക്കട്ടോ. ഇനി ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ റൂള് എന്താ? a/b + c/d = ad + bc/bd. ഇവിടെ പ്ലസിന് പകരം മൈനസ് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക? മൈനസ് ഇടുക. അപ്പൊ ഇവിടെയും എന്താവും? മൈനസ് ആവും കേട്ടോ, ഇവിടെയും മൈനസ് ആവും. ഓക്കെ, ദെൻ വി ക്യാൻ ഡു 3 × 4 = 12 - 4 × 1 = 4/16. ഇവിടെ നമുക്ക് നേരത്തെ റൂള് രണ്ടും ചേർന്ന് തുല്യമായ റൂള് പറയാൻ പാടില്ല, കാരണം രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പൊ 12 × 4 = 8/16. ഇത് വെട്ടിച്ചേർതാക്കുമ്പോൾ ഇത് രണ്ടിൽ പോകുന്നത് എന്താ? 8/8 = 16. അപ്പൊ അതുകൊണ്ട് എന്ത് വെട്ടിച്ചേർതാക്കും? 8/8 ഒരു പ്രാവശ്യം, 16 രണ്ട് പ്രാവശ്യം. നമുക്ക് എന്ത് കിട്ടും? മുക്കാലിൽ നിന്ന് കാല് വച്ചാൽ 2/2. നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇത് തന്നെയാണ്. ഇനി വ്യത്യസ്തമായ ഛേദങ്ങളുള്ള രണ്ട് സംഖ്യകളാണെന്ന് കരുതുക, അത് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. 2/3 - 4/8. അപ്പോൾ ഈ റൂൾ പ്രകാരം ചെയ്യാം. 2 × 8 = 16 - 3 × 4 = 12 / 3 × 8 = 24.
പതിനാറിൽ 12 പോയാ 4/24 സമം 4 പോകുന്ന നമ്പർ ഏതാ പുതുപുനിതം 4 തന്നെയാണ് അപ്പൊ 4 ഒരു പ്രാവശ്യം 24 6 പ്രാവശ്യം അപ്പൊ നിങ്ങൾക്ക് ഭിന്നസംഖ്യകളുടെ കൂട്ടൽ കുറയ്ക്കലും മതി മനസ്സിലായി എന്ന് കരുതുന്നു.